പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വന്ന പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ഈ ബലി അർപ്പിക്കാം നവമൊരു പീഠമൊരുക്കിടാ ഗുരുവിൻ സ്നേഹമൊടിയാകും ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും സുഖസനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃദരെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഗുണങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരോഗ്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവുമായി സർവീശ്വരായ നീക്കും ആമേൻ ദൈവമെന്റെ രക്ഷകൻ ദൈവമെന്റെ നായകൻ ദൈവമെന്റെ ആശ്രയം ദൈവമെന്റെ സർവവും സൈന്യമെന്നേ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേ എനിക്കു തെല്ലും ദൈവമാണൻ പാലകൻ നിയതമങ്ങേ വസതിയിൽ കഴിയുവാനിൻ മോഹം മധുരമങ്ങി മഹിമയിൽ മറയുവാനിൻ ദാഹം കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം കാതിനങ്ങേ കനിവഴും കഥക കേട്ടുലയിക്കണം ദൈവമെന്റെ രക്ഷകൻ ദൈവമെന്റെ നായകൻ ദൈവമെന്റെ ആശ്രയം ദൈവമെന്റെ സർവവും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമം ഉത്താനം നീ അരുളുന്നു അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളിപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥായി നീക്കും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശാം പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ
ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധനാം ഗീവർഗീസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്ന് ഈ വേദികയിൽ തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉൽഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധനാം ഗീവർഗീസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നേ വേദികയിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധനാം ഗീവർഗീസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം 1:22-27 വാക്യങ്ങൾ ഗുരു ആശ്രദ്ധിച്ചാലും നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചരാകാതെ അതനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. വചനം കേൾക്കുകയും അതനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെയിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിലുറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. താൻ ദൈവഭക്തനാണെന്ന് ഒരു വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ കർത്താവായ വചനമേ സത്യവചനമേ നിത്യവചനമേ ഹൃദയമാമൻ്റെ വയലിൽ വീണോ നീ വളരേണം നന്നായി വിളയേണം. വചനമേ ദൈവ വചനമേ സത്യവചനമേ നിത്യ വചനമേ ഹൃദയമാമൻ്റെ വയലിൽ വീണോ നീ വളരേണം നന്നായി വിളയേണം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് സുവിശേഷായുടെ പരിശുദ്ധ സുവിശേഷം 21:18-22 തിരുവചനങ്ങൾ. പ്രഭാതത്തിൽ അവൻ നഗരത്തിലേക്ക് പോകുമ്പോൾ അവൻ വിശന്നു. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അതിലെന്തെങ്കിലും ഫലമുണ്ടോ എന്നറിയുവാൻ അവനടുത്തെത്തി. എന്നാൽ അതിൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, ഇനി നിന്നിൽ ഒരിക്കലും ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. അത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ആ അത്തിവൃക്ഷം ഇത്ര വേഗം ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അതിവൃക്ഷത്തോടെ ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വർഗീസിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും അവിശുദ്ധനിൽ വിളകിയിരിക്കുന്ന പുണ്യങ്ങൾ ഞങ്ങൾ അനുകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കോവിഡ് ബാധിച്ച് ചികിത്സ ലഭിക്കാതെ കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. നിറഞ്ഞു കഴിയുന്ന കവിയുന്ന ആശുപത്രികളെയും മതിയായ ചികിത്സാ സൗകര്യങ്ങളാത്തമല്ല മറ്റാരോഗ്യ കേന്ദ്രങ്ങളെയും അനുഗ്രഹിക്കുകയും എല്ലാവർക്കും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കോവിഡ് മൂലമുള്ള കോവിഡിന് വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ അനുസരിക്കുവാനും കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വാസത്തോടു കൂടെ ഞങ്ങളെ തന്നെ ഒരുക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും പ്രത്യേകമായിട്ട് ഇടവക സമൂഹത്തിൽ കുർബാന കൈക്കൊള്ളുവാനായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വേദനപ്പെട്ട് കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പരിഗണിച്ച് കൂടുതൽ തീക്ഷ്ണത കൂടെ പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായി കഴിയുന്ന എല്ലാവരെയും വളരെ പ്രത്യേകമായി ഞങ്ങളുടെ ഉച്ചസ്ഥനെയും മറ്റെല്ലാ രോഗികളെയും എത്രയും വേഗം സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വലിയ ദുഃഖത്തിന് അറുതി വരുത്തുവാൻ നിന്റെ ഇടപെടലുണ്ടാകുവാനും ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ വിശുദ്ധനായ വിശുദ്ധ ഗീവർഗീസിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം വഴി എല്ലാ രോഗബാധിതർക്കും സൗഖ്യം നൽകുവാനും ഇടപെടണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. നിന്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഞങ്ങൾ കൈനീട്ടുന്നു. കർത്താവെ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ നിന്റെ ദിവ്യമായ പ്രകാശം നൽകി ആത്മാവിൻ്റെ അഭിഷേകം നൽകി വിശ്വാസത്തിൻ്റെ പാതിരിക്ക് ഞങ്ങളെ തിരികെ നയിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. സ്നേഹപൂർവം നൽകുന്നു നാദ സർവവും കാൽത്താരിൽ കാണിക്കയാ സ്വീകരിക്കണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ സ്നേഹപൂർവം നൽകുന്നു നാദ സർവവും കാൽത്താരിൽ കാണിക്കയാ സ്വീകരിക്കണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. അങ്ങനെ ഇടയരാധ്യമായ ത്രിദൂതത്തെ പോഴുവി നീക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം തന്റെ അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിശുദ്ധനായിട്ട് മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമന ബലി ശുദ്ധരഹവും പരിശുദ്ധവും ജീവിതായികവും ദൈവികവുമായ ബലിയർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലി പീഠത്തിന്മേൽ ഉപസജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. താതനവും അതുപോലാത്മജനം ദിവ്യരൂഹായിക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആദിലെ പോലെന്നേക്കും ആമേനാമേ സുതനുടെ പ്രേക്ഷിതരേ
ഏകജസ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷേകം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടുത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബിന്നിവതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖിലചരാചരകർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ഗവ്യന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവറ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ണലവും, നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിലോശാന, ഓശാന ഓശാന അത്യുന്നതങ്ങളിലോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ഏകാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലെ ദൃഷ്ടപിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠമത്താപൊരിത്തേക്കും അതിരുപതാധ്യക്ഷൻ പിതാവുമായ മാർ ആന്റണിഗരിയിൽ പിതാവിനും മറ്റെല്ലാം എല്ലാധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, മിഷനറിമാർ, സന്യാസിനി സന്യാസിമാർ, എൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതി അനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ ഗീവർഗീസ്തനും ആദ്യസ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും കോവിഡ് ബാധയിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടിയും അങ്ങേ കാരുണ്യം കത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യനായനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഭൂവാസികളെല്ലാവരും അങ്ങേ അറിയട്ടെ, അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശമിശിഹായ അയച്ചുവെന്നും കർത്താവും ദൈവവുമായ മിശിഹ വന്ന രക്ഷാകരമായ സുവിശേഷം വഴി വിശുദ്ധിയുടെ മാർഗം കാണിച്ച് തന്നുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കൃപാനിയിൽ അവിടുന്ന് അവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബൗദ്ധീകരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി ഇടങ്ങളുടെ ബുദ്ധിയും പാപങ്ങളുടെ മോചനവും ഉയർപ്പിലുള്ള പ്രത്യാശയും പ്രീതി അനകമാമിധം അങ്ങേ സന്നദ്ധിയിൽ വർദ്ധിച്ച എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായികവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കനരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണം. ഞങ്ങളുടെ കർത്താവ് ശമിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്, അൽത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന
ഉയർത്തുന്ന ഗുരുനാഥന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും മാലാഖമാ ചേർന്നു പാടും ആരാധന ആരാധന നമ്മുടെ ദാവീശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആമേൻ നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദനങ്ങളോടെ സമീപിക്കാം അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണം ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണം ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അൽപവത്രീകരിക്കപ്പെടുകയും ചെയ്യാം കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ദൈവം പിതാവാണെന്നും നമ്മൾ മക്കളാണെന്നും അതുകൊണ്ട് തന്നെ പരസ്പരം സഹോദരങ്ങളാണെന്നും സഹോദരിയ സ്നേഹമാണ് ദൈവസ്നേഹത്തിൻ്റെ അടിത്തറ എന്നും പഠിപ്പിച്ചതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ പഠനം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ മുഴങ്ങിക്കേൽക്കുന്ന സ്വരവും അർത്ഥവും അതാണ് ആഴത്തിൽ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രാർത്ഥന നമുക്കിപ്പോൾ ആവർത്തിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണ് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരിപ്പിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സമാധാനം നിങ്ങളോടുകൂടി അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏറോഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ കർത്താവേ പുനരുദ്ധാനം വഴി അങ്ങ് മരണത്തെ കീഴടക്കുകയും സാത്താനായി പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവം നൽകുകയും ചെയ്തു ഞങ്ങളെ പരിഘോഷിപ്പിക്കുവാൻ അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി അങ്ങയുടെ കാരണത്തിന് ഏതായോഗ്യം നന്ദി മുറിയുവാൻ ഞങ്ങളുടെ നാവുകളാകുന്നു കർത്താവിശമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ സഹോദരൻ രക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താം സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ മിശിഹായ്ക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ ഇടവകയുടെ സ്വർഗീയമധ്യസ്ഥനാവശ്യത്തെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി ഈ ദാനത്തെ ഓർത്തങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ പരിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പൊറുക്കുകയും പാപങ്ങളും മോചിക്കുകയും നിത്യജീവനിലേക്ക് ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു
അമൂല്യമായ ദാനമെന്നും മാറ്റപ്പെട്ടതാകട്ടെ. വിശുദ്ധ ഗീവർഗീസിനെപ്പോലെ ഈ ഭൂമിയിൽ അങ്ങ് ഏറ്റുപിടയുവാൻ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ നമുക്ക് മാതൃകയും പ്രത്യേക സംരക്ഷകനുമായി ശ്രീ ഗീവർഗീസിനെ കൽപ്പിച്ച് നൽകുകയും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി നിരവധിയായ നന്മകൾ നമ്മുടെ മേൽ നിരന്തരം വഷിക്കുകയും ചെയ്യുന്ന കാരണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. മാമോദീസായിലൂടെ തിരിച്ചവരെ അംഗങ്ങളായി നമ്മെ ഉയർത്തി അഭിഷേക ഒരേ ശരീരത്തിൽ അവയവങ്ങളെ പോലെ പരിസരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സമൂഹത്തെ കൂട്ടായ്മയിൽ വളർത്തുവാൻ പരിശ്രമിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ കാരണത്തിന് പാത്രീഭൂതരാവട്ടെ. നാം എല്ലാവരിലും അനുദിനം വിശുദ്ധി വളരുവാൻ ഇടവരികയും ചെയ്യട്ടെ. ഈ ദിവ്യകർമ്മങ്ങളിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ യേശുസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ കപടമേ യേശുസ്തി, അങ്ങ് ഞങ്ങളെ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു വിലയർപ്പിക്കുവാൻ ഞങ്ങൾ ഒരു മുതലേ നടന്നുകൂടാ.